ടീച്ചർ പറയാൻ പോകുന്ന കഥ ആരുടെയെന്നറിയോ? തങ്കപ്പൂച്ച. സൂര്യൻ ഉദിച്ചു. തങ്കപ്പൂച്ച കണ്ണു തുറന്നു. മ്യാവ് മ്യാവ് കരഞ്ഞു. എന്തിനാ തങ്കപ്പൂച്ച കരഞ്ഞേ? വിശക്കണു. തങ്കപ്പൂച്ചയ്ക്ക് നല്ല വിശപ്പുണ്ട്. തങ്കപ്പൂച്ച വേഗം എണീറ്റ് ഓടി. ആരുടെ അടുത്തേക്കാന്നറിയോ? തങ്കപ്പൂച്ചയുടെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക്. സൂരജ് എന്നാണ് ആ കൂട്ടുകാരൻ്റെ പേര്. കാരണം സൂരജ് എന്തെങ്കിലുമൊക്കെ തങ്കപ്പൂച്ചയ്ക്ക് കഴിക്കാൻ കൊടുക്കും. അവിടെ എത്തിയപ്പോൾ സൂരജ് യൂണിഫോമൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് നിൽക്കുക. ഇങ്ങോട്ട് പോവാനാ? സ്കൂളിൽ പോവാൻ. അപ്പൊ തങ്കപ്പൂച്ച വിചാരിച്ചു, ഓ ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കല്ലേ, പിന്നെ എങ്ങനെ ചോദിക്ക? വേണ്ട, മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്ത് ഇറങ്ങി പൂന്തോട്ടത്തിലേക്ക് നോക്കിയപ്പോ നിറയെ പൂക്കൾ. പൂക്കളില് പൂന്തേൻ നുകരാൻ ആരാ വരാ? പൂമ്പാറ്റ വന്നിരിക്കുന്നു. പൂമ്പാറ്റ പൂന്തേൻ നുകർന്നുകൊണ്ടിരിക്കുന്നു. എന്തു ചന്ത! ആ തൂമഞ്ഞിൻ്റെ തൂമഞ്ഞില് പൂഞ്ചേല ചുറ്റിയ ആ പൂമ്പാറ്റയെ കാണാൻ എന്തു ചന്തം! തങ്കപ്പൂച്ച വിചാരിച്ചു. പിന്നെയും തങ്കപ്പൂച്ച അവിടെ നിന്ന് നടന്നു. ഒരു പൂമരത്തിൽ നിന്നും ഒരു മൂളൻ. ആരായിരിക്കും? മൂങ്ങച്ചേട്ടനാ. ഓ മൂങ്ങച്ചേട്ടൻ നല്ല മൂളലും കൊണ്ടാണല്ലോ രാവിലെ തന്നെ. ശരി, പിന്നെയും വിശക്കല്ലേ, പിന്നെയും നടന്നു. നടന്ന് നടന്ന് ഒരു ആറ്റിൻ കരയിലെത്തി. അവിടെ ഏതാ ഒരു കൂട്ടം, കുറെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു. അവരെന്താ ചെയ്യണേന്നറിയോ? ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ കണ്ടിട്ടില്ലേ നൂലൊക്കെ കെട്ടി ചൂണ്ടയിടുന്നത്, മീൻ പിടിക്കണത്? ആ അവിടെ എത്തിയപ്പോ നല്ല മീനിൻ്റെ മണമുണ്ട്. ആ മണം തങ്കപ്പൂച്ചയുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. തങ്കപ്പൂച്ചയ്ക്ക് എങ്ങനെയെങ്കിലും മീൻ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മൂരിയെ കെട്ടാൻ വന്ന വാസുചേട്ടൻ അപ്പം അടുത്തവിടെ നിൽക്കുന്നുണ്ട്. വാസുചേട്ടന് തങ്കപ്പൂച്ചയുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി, ഓ പാവം, വിശന്നട്ടം തോന്നുന്നു. ഈ വാസുചേട്ടൻ മൂരിയെ കിട്ടിക്കഴിഞ്ഞ് തങ്കപ്പൂച്ചയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, തങ്കപ്പൂച്ചേ വരൂ, മീൻ തരാം. തങ്കപ്പൂച്ചയ്ക്ക് വളരെ സന്തോഷമായി. തങ്കപ്പൂച്ച വിചാരിച്ചു, ഓ വാസുചേട്ടൻ നല്ല സ്നേഹമുള്ള മനുഷ്യനാ, എനിക്ക് മീൻ തരാമെന്ന് പറഞ്ഞു അല്ലേ, നല്ല സ്നേഹമുള്ള മനുഷ്യനല്ലേ. അത് കഴിഞ്ഞ് നല്ല പിടയ്ക്കുന്ന മീനാണ് വാസുചേട്ടൻ തങ്കപ്പൂച്ചയ്ക്ക് കൊടുത്തത്. പിടയ്ക്കണ മീനെ കണ്ടപ്പോൾ തങ്കപ്പൂച്ചയ്ക്കൊരു വിഷമം, കൊന്ന് തിന്നണ്ടേ? ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, ഈ മീനിനും അവകാശമുണ്ട്. പക്ഷേ എൻ്റെ വിശപ്പ് തിന്നാതെ കഴിയില്ലല്ലോ. അങ്ങനെ വിചാരിച്ച് ആർത്തിയോടെ ആ മീനിനെ പിടിച്ച് സാപ്പിട്ടു. അങ്ങനെ കഴിഞ്ഞു, വിശപ്പും മാറി സന്തോഷമായി. ഒരുറക്കം കൂടിയും കഴിഞ്ഞ് തങ്കപ്പൂച്ച സുഖമായി അവിടെ കിടന്നുറങ്ങാം. ഇങ്ങനെയുണ്ട് തങ്കപ്പൂച്ചയുടെ കഥ. ഇഷ്ടമായോ?